ഡിയർ ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ പ്രമാണിച്ച് വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. ലോക്ക്ഡൗൺ അല്ലാത്ത കാലത്തായാലും ഏതെങ്കിലും ഒരു വാഹനം ദീർഘകാലം ഉപയോഗിക്കാതെ ഇടേണ്ട ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കരുതൽ നടപടികൾ വേണമെന്ന് സംബന്ധിച്ചാണ് ഈ വീഡിയോ. ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനത്തിൻ്റെ യന്ത്രഭാഗങ്ങളും പ്രത്യേകിച്ച് ടയറുകളും ബാറ്ററി പെട്ടെന്ന് ക്ഷയിച്ചു പോകും. ദീർഘനാൾ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ വാഹനം നന്നായി സർവീസ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ആ വാഹനത്തിന് പറ്റിയ ഒരു കവർ ഉപയോഗിച്ച് പൊതിഞ്ഞിടുന്നതാണ് ഉത്തമം. ഈ വാഹനം കഴിയുന്നതും ചെടികളും കുറ്റിക്കാടുകളും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം പാർക്ക് ചെയ്തിരിക്കേണ്ടത്. എലികളോ മറ്റ് ഇഴജന്തുക്കളോ ഈ വാഹനത്തിൻ്റെ അകത്ത് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിച്ച് പുറത്തിറക്കാനാവില്ലാത്ത സാഹചര്യങ്ങളിൽ ബാറ്ററിയുടെ ചാർജ് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബാറ്ററി ഡൗണായി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. മറ്റൊരു ബാറ്ററി സംഘടിപ്പിച്ച് ജംപ് സ്റ്റാർട്ട് ചെയ്യുക. ഈ തള്ളി സ്റ്റാർട്ടാക്കുന്നത് വഴി ഈ വാഹനത്തിൻ്റെ, പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ വാഹനങ്ങളുടെ, ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ അതുപോലെ സെൻസേഴ്സ് എല്ലാം തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തള്ളി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് എഞ്ചിൻ്റെ ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൽ ഇന്ധനം പൂർണ്ണമായും നിറച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. കാറിൻ്റെ ഉള്ളിലുള്ള ഫ്ലോർ മാറ്റ്സ് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും ചിതറിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ കാറ് പാർക്ക് ചെയ്തിടാനായിട്ട്. അല്ലെങ്കിൽ എലികളും മറ്റ് പ്രാണികളും അകത്ത് കയറാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എഞ്ചിൻ ബോണറ്റ് തുറന്ന് എലിയോ മറ്റോ കയറി പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എലി കയറുന്നുണ്ടെങ്കിൽ മിക്കവാറും എഞ്ചിൻ്റെ ഏതെങ്കിലും പരന്ന പ്രതലത്തിൽ എലിയുടെ കാഷ്ടം കാണാനിട വരും. അങ്ങനെ കണ്ടാൽ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഇലക്ട്രിക്കൽ വയറിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അത് എലി കടിച്ചു മുറിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും ഇങ്ങനെ വാഹനം പുറത്തേക്കെടുത്ത് ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടാകുന്നത് ഇതുപോലെയുള്ള ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണെന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളും മറ്റും പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ റിലീസ് ചെയ്ത് എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കാറിൻ്റെ എല്ലാം AC ബ്ലോറിനുള്ളിൽ എലികൾ ഈ കരിയിലയും ചകിരിയും പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കാറുള്ളതായിട്ടും കാണാറുണ്ട്. AC ബ്ലോവറിൻ്റെ കവർ തുറന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് നീക്കം ചെയ്യാനും ഓർമ്മിക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് 10-15 മിനിറ്റ് ഐഡ്ലിങ്ങിൽ നിർത്തുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എഞ്ചിൻ്റെ താഴെ ഭാഗത്ത് തറയിൽ ഓയിലോ മറ്റോ ലീക്കായി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ബോണറ്റ് തുറന്ന് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. കൂടാതെ ബ്രേക്ക് ഫ്ലൂയിഡോ സ്റ്റിയറിംഗ് ഫ്ലൂയിഡോ ആ ഭാഗത്ത് വല്ലതും ലീക്കേജോ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും ആക്സിലറേറ്ററിൽ അമർത്തരുത്. ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങളിൽ എഞ്ചിൻ ഓയിൽ പൂർണ്ണമായിട്ടും അതിന് ഓയിൽ സമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. കുറഞ്ഞത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഡാഷ്ബോർഡിലെ വാർണിംഗ് ലൈറ്റ്സ് കൂടി പരിശോധിച്ച് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കുക വഴി യന്ത്രഭാഗങ്ങൾ ഓവർഹീറ്റായിട്ട് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് ഓർക്കുക. അതുപോലെ വാഹനം സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ക്ലച്ച് പല പ്രാവശ്യം അമർത്തുക. അതുപോലെ ബ്രേക്ക് പെഡല് പമ്പ് ചെയ്ത് അമർത്തുക. കൂടാതെ പവർ വിൻഡോസിൻ്റെ ഗ്ലാസുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. അത് എല്ലാ ഡോറിൻ്റെയും ഗ്ലാസുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഇനി പവർ വിൻഡോസ് അല്ലെങ്കിൽ തന്നെ ആ ഗ്ലാസുകളെല്ലാം ഒന്ന് താഴ്ത്തി ഉയർത്തുന്നത് നല്ല കാര്യമാണ്. AC കാറുകളാണെങ്കിൽ AC അല്പനേരം ഓൺ ചെയ്തിടാവുന്നതാണ്. AC ഉപയോഗിക്കാതിരുന്നാൽ കംപ്രസറിൻ്റെ ഭാഗങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചേക്കാനിടയുണ്ട്. അതുപോലെ അധിക ദിവസം നനക്കാതിരിക്കുന്ന വാഹനങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വയ്ക്കാതിരിക്കുക. ഈ ഹാൻഡ് ബ്രേക്സിൻ്റെ ബ്രേക്ക് ഷൂസ് വീൽ ഡ്രമ്മുമായിട്ട് ഒട്ടിപ്പിടിച്ച് വാഹനം അനക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് മെക്കാനിക്കിനെ വിളിച്ച് മാത്രമേ അത് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹാൻഡ് ബ്രേക്ക് ഇടാതെ പാർക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഉചിതം പോലെ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഇട്ട് നിർത്തുക. സ്ലോപ്പിലോ മറ്റോ ആണെങ്കിൽ ഒരു ഊടുകൂടി ടയറിൻ്റെ പുറകിൽ വയ്ക്കുക. ഇനി വാഹനത്തിൻ്റെ ടയറുകൾ അധികം നാൾ ഒരേ പോയിന്റിൽ തറയുമായിട്ട് ചേർന്നിരുന്നാൽ ആ ഭാഗം ക്ഷയിച്ച് പിന്നീട് റോഡിലിറക്കുമ്പോൾ വിള്ളലുകൾ ഉണ്ടായിട്ട് ടയർ പഞ്ചറായി പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. വാഹനം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2-3 മീറ്റർ മുന്നോട്ടും പുറകോട്ടും നീക്കുക. ആ സമയം സ്റ്റിയറിങ് അല്പം ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചു കൊടുക്കുന്നതും ആ ടയർ കേടാകാതിരിക്കാനായിട്ട് നല്ല കാര്യമാണ്. സമയമുള്ള അവസരത്തിൽ വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളും ഡിക്കി ഡോർ അടക്കം കുറച്ചു നേരം തുറന്നിടാവുന്നതാണ്.
വാഹനത്തിൻ്റെ അകത്ത് ഫംഗസ് പിടിക്കാതിരിക്കാൻ ഒരു പരിധിവരെ അത് സഹായിക്കും. ഇതിനെല്ലാം പുറമെ നിങ്ങൾ വാഹനം കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അക്കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ അറിയിച്ച് നിശ്ചിത ഫീസ് അടച്ച് ജി ഫോം സമർപ്പിച്ചാൽ ടാക്സ് ഒഴിവാക്കി കിട്ടുന്നതാണ്. 15 വർഷത്തേക്ക് ടാക്സ് അടച്ചിട്ടുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ സാധാരണഗതിയിൽ കുറഞ്ഞ സമയത്തേക്കൊന്നും ഈ ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് ജി ഫോം സമർപ്പിക്കാറില്ല. എന്നാൽ അവർക്കും സമർപ്പിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, അതായത് ചരക്ക് വാഹനങ്ങൾ, ബസ്സുകൾ, ടാക്സികൾ, ഇതുപോലെയുള്ള വാഹനങ്ങൾ കുറഞ്ഞ കാലയളവിലേക്ക് നികുതി അടച്ച് ഓടുന്നതിനാൽ ജി ഫോം കൊടുത്ത് ടാക്സ് ഒഴിവാക്കി റീഫണ്ട് വാങ്ങാവുന്നതാണ്. 1 മാസത്തിൻ്റെ 1-ാം തീയതിക്ക് മുൻപേ RTO ഓഫീസിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ജി ഫോം കാലയളവിൽ ഈ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർക്കണം. മേൽപ്പറഞ്ഞ കാലയളവിൽ ഏതെങ്കിലും കാരണവശാൽ ഈ വാഹനം പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ടാക്സിൻ്റെ ഇരട്ടിത്തുക പിഴയായി അടക്കേണ്ടി വരും എന്നതും ഓർത്തിരിക്കുക. മേൽപ്പറഞ്ഞ അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെച്ചാൽ ഈ ലോക്ക്ഡൗൺ കാലം കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് നിരത്തിലിറക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക, കൂടാതെ ബെൽ ബട്ടണിലും അമർത്തുക. ഇനിയും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കീപ് സേഫ് ഡിസ്റ്റൻസ്, കീപ് അവേ ഫ്രം കൊറോണ. ഓൾ ദി ബെസ്റ്റ്. ഐ എം തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ.